സാംസങ് ഗാലക്സി സി ഫോൾഡ് 2 ഏകദേശം മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് 5-8 മാസമായി. പക്ഷെ ഇപ്പോഴാണ് നമ്മുടെ കയ്യിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒത്തു വന്നത്. സാംസങ്ങിന്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണാണ് ഈ സാംസങ് ഗാലക്സി സി ഫോൾഡ് 2. അപ്പൊ നമുക്ക് ജസ്റ്റ് ചെറുതായി ഒന്ന് ഈ ഫോണിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സാംസങ് ഗാലക്സി സി ഫോൾഡ് 2 ന് ഏകദേശം ഇന്ത്യയിൽ പ്രൈസ് വരുന്നത് 150,000 രൂപയാണ്. ഇവിടെ ഖത്തറിലും ഏകദേശം 7,000 ഖത്തർ റിയാലാണ് വരുന്നത്. അപ്പൊ ഇത് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു 6-7 മാസത്തിന് മുകളിലായി. അപ്പൊ ഇപ്പോഴാണ് കയ്യിൽ ഒന്ന് ഒത്തു വന്നത്. കൂടാതെ അധികം മലയാളത്തിൽ ഈ ഫോണിനെ കുറിച്ചുള്ള റിവ്യൂസോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് കിട്ടിയപ്പോൾ ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാമെന്നും കുറച്ച് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് അറിയുന്നത് പറയാമെന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഡീപ്പായിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളല്ല, ജസ്റ്റ് സ്പെക്ക് പറയുന്നു, ജസ്റ്റ് ഇതിനുള്ള 1-2 ഫീച്ചേഴ്സ് പറയുന്നു. അത്ര മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിന്റെ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നോട്ട് 20 സീരീസിൽ കാണുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിറകില് ഗ്ലാസ് മെറ്റീരിയലാണ്, സെയിം നോട്ട് 20 സീരീസിലുള്ള പോലെ. സൈഡിലെ ഫ്രെയിം വരുന്നത് അലൂമിനിയം ആണ്. ഇവിടെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വന്നാൽ 6.23 ഇഞ്ചിന്റെ സൂപ്പർ എംഒഎൽഇഡി ഡിസ്പ്ലേ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതും കോർണിംഗ് ഗോറില്ല ഗ്ലാസിന്റെ വിക്ടസ് ആണ് പ്രൊട്ടക്ഷൻ. ഇനി അകം നോക്കുകയാണെങ്കിൽ 7.6 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതും സൂപ്പർ എംഒഎൽഇഡി അല്ല, പകരം ഫോൾട്ടബിൾ ഡൈനാമിക് എംഒഎൽഇഡി എന്ന് പറയുന്ന സിസ്റ്റമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം കോർണിംഗ് ഗോറില്ല ഗ്ലാസ് അല്ല, കാരണം ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലോട് കൂടിയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. കാരണം ഇത് ഫ്ലെക്സിബിൾ ആണല്ലോ, അല്ലെങ്കിൽ ഫ്ലെക്സ് ഇങ്ങനെ മടക്കണമുള്ളതുകൊണ്ട് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് അല്ല കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അപ്പോൾ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. ഇനി പുറകിലെ ഭാഗത്ത് അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗത്തിലുള്ള ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 60 ഹെർട്സ് ഡിസ്പ്ലേ ആണ്. ഇത്രയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവറോൾ നമുക്ക് ഫോണിന്റെ ഡിസൈനും ഡിസ്പ്ലേയും ജസ്റ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക. രണ്ട് മെമ്മറി വേരിയന്റിലാണ് ഇത് പ്രധാനമായിട്ടും ഇറങ്ങുന്നത്. ഒന്ന് 12GB RAM 256 12GB RAM 512GB മെമ്മറി. ഇപ്പം മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഈ ഫോണിൽ ഇല്ല. അതുകൂടാതെ UFS 3.1 ആണ് ഇതിൻ്റെ മെമ്മറി ഫാസ്റ്റ്നെസ് വരുന്നത്. ഇനി പ്രൊസസ്സർ സൈഡ് നോക്കുകയാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൺ 865 7nm ചിപ്സെറ്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതും 3.09 ഒക്ടാകോറാണ് മാക്സിമം ക്ലോക്ക് സ്പീഡ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് നോക്കാൻ ജി പി നോക്കുകയാണെങ്കിൽ Adreno 650 ആണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്പെക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും എന്താ പറയുക ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയുള്ളത്. കാരണം ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫോണാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റും കാര്യങ്ങളും തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ 1 UI വേർഷൻ വരുന്നത് 3.1 ആണ്, ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത് 11 ആണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെയാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബാറ്ററിയുടെ ഇൻഫോർമേഷൻ നോക്കുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയുള്ളത്. അപ്പോൾ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി തന്നെയാണ് ഈ ഒരു ഗാലക്സി സി ഫോൾഡ് 2 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗാലക്സി സി ഫോൾഡ് 2 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഇതിൻ്റെ മൾട്ടി ടാബ് യൂസിങ്. അതായത് ഇത്രയും വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് മൾട്ടി ടാബ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു അപ്ലിക്കേഷൻ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇനി രണ്ടാമതൊരു അപ്ലിക്കേഷൻ എനിക്കിതിൽ ഓപ്പൺ ആക്കണമെങ്കിൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് പ്രസ് ചെയ്യുക. എവിടെയാണോ എനിക്ക് വെക്കേണ്ടത് ആ സ്ഥാനത്ത് കൊണ്ട് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുക. ഇപ്പം 1, 2. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എല്ലാ ഒരുവിധം എല്ലാ ഫോണുകളിലും നമുക്ക് രണ്ട് ടാബ്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്നാമതൊരു അപ്ലിക്കേഷൻസ് കൂടി നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. സെയിം സ്വൈപ്പ് ചെയ്യുക, ജസ്റ്റ് പ്രസ് ചെയ്യുക, ഏതാണോ അപ്ലിക്കേഷൻ വേണ്ടത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ ഡ്രോപ്പ് ചെയ്യുക. ഇപ്പോൾ 1, 2, 3. അപ്പോൾ ഇത്രയും വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയത്ത് 3 കാര്യങ്ങൾ ഫംഗ്ഷന് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള 3 അപ്ലിക്കേഷൻസ് നമുക്കിതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഒരേ സമയത്ത് ഓപ്പൺ ആക്കാൻ. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക 3 ഐക്കണ്. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ 3 അപ്ലിക്കേഷൻസ് ഒരേ സമയത്ത് ഓപ്പണായി. ഇനി വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 അപ്ലിക്കേഷൻസ് ആണെങ്കിൽ അതും നിങ്ങൾക്ക് ജസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക, അതും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഗാലക്സി സി ഫോൾഡ് 2 മൾട്ടി പർപ്പസ് അല്ലെങ്കിൽ മൾട്ടി ടാബിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫോണ് തന്നെയാണ് ഈ ഒരു ഗാലക്സി സി ഫോൾഡ് 2. ഗാലക്സി സി ഫോൾഡിൽ ഉൾപ്പെടുത്തിയത് സ്റ്റീരിയോ സ്പീക്കറാണ്. ഇവിടെ മുകൾ വശത്തും സെയിം പൊസിഷനിലും താഴ് ഭാഗത്തുമായിട്ട് കാണാൻ സാധിക്കും. അപ്പം ജസ്റ്റ് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. I miss the days I wasn't afraid, now I always have my guard up.
സാംസങ് ഫോണിൽ പൊതുവേ സൗണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ ഡൗട്ടും കാര്യം ആവശ്യമില്ല, കാരണം അവരുടെ ഏറ്റവും നല്ല സ്പീക്കേഴ്സാണ് മാക്സിമം അവരെല്ലാ ഫോണിലും ഉൾപ്പെടുത്താറുള്ളത്. ഇനി നമുക്ക് ഡിസ്പ്ലേയുടെ വീഡിയോ ക്വാളിറ്റി ജസ്റ്റ് നമുക്കൊന്ന് പരിശോധിച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. കാരണം ഇത്രയും വലിയൊരു 7.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് വിഷ്വൽ കാണാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ എന്നാണ്. ഏത് സൈഡിൽ നിന്ന് ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും വളരെ ഷാർപ്പായിട്ട് തന്നെ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ജസ്റ്റ് ലൈക്ക് മിനി ലാപ്ടോപ്പ് പോലെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കമൻറ്റ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് റീഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ഒരു ഹാഫ് ഫ്രെയിമിൽ നമുക്ക് വീഡിയോസ് കാണാനും സാധിക്കും. ഇത് യൂട്യൂബിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു ഫ്ലിപ്പ് ഹാഫ് ഫ്ലിപ്പ് മോഡൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യാൻ സാധിക്കും ഇതിൽ. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്യാമറ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ക്യാമറയുടെ ആ ഒരു സ്ക്രീൻ ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ ഉണ്ട് ഷട്ടർ ബട്ടണും ഫോട്ടോ സിംഗിൾ ടേക്ക് വീഡിയോ ഓപ്ഷൻ ഒക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. തൊട്ട് മുമ്പെടുത്തുള്ള ഫോട്ടോയും നമുക്കിവിടെ സ്ക്രോൾ ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്ലിപ്പ് മോഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഇതിൽ സാധിക്കും. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ മൂന്ന് ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 12 MP മെയിൻ ലെൻസും 12 MP അൾട്രാ വൈഡും 12 MP 2x സൂം ലെൻസും. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ 10 MP സെൽഫി ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെയിം നമ്മളിത് ഫോൾഡ് മെയിൻ ഡിസ്പ്ലേയിലേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു സെൽഫി ക്യാമറ. ഇതും 10 MP ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്യാമറ വൈസ് അല്ലെങ്കിൽ വീഡിയോ വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ക്യാമറ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണായതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് രണ്ട് സാമ്പിൾസും വീഡിയോസിൻ്റെ സാമ്പിൾസൊക്കെ ഇതിൻ്റെ കൂടെ കൊടുക്കാം. എനിവേ ഓവറോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കുകയാണെങ്കിലും അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫോണ് തന്നെയാണ് ഗാലക്സി ജി ഫോൾഡ് ടുവിൽ എടുക്കുന്ന വീഡിയോ ആണിത്. 4K 60 FPS ഷൂട്ട് ചെയ്യുന്നത്. ഇത് തന്നെ 4K 30 FPS ഫുൾ എച്ച് ഡിയിലാണെങ്കിൽ 30-60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം സമയം ഏകദേശം 5:30 അടുക്കാറായി വൈകുന്നേരം. അപ്പം HDR അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ നിങ്ങൾ സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കുക, അതുപോലെ സൗണ്ട് ക്വാളിറ്റി കൂടി ഒന്ന് നോക്കുക. കാരണം ഞാൻ കയ്യിലാണുള്ളത്, ഗിംബലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ കളറുകൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു നാച്ചുറലായിട്ടുള്ള കളറാണ്. ഒരല്പം അതെ നാച്ചുറലായിട്ടുള്ളൊരു കളറ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരല്പം സാച്ചുറേറ്റഡ് ആണ് എങ്കിലും വളരെ ഷാർപ്പായിട്ടുള്ള, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന പോലെ വളരെ ഷാർപ്പായിട്ടുള്ള വീഡിയോ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. കളേഴ്സൊക്കെ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഇതിൽ ഔട്ട്പുട്ട് വരുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ് സാംസങ് ഗാലക്സി ജി ഫോൾഡ് ടുവിൻ്റേതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പോൾ ഈ ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു ക്യാമറ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഇപ്പോൾ ഇത് മെയിൻ ഡിസ്പ്ലേ അല്ല, ചെറിയ ഡിസ്പ്ലേയിൽ ഫ്രണ്ട് സൈഡിലുള്ള ഡിസ്പ്ലേയിൽ നമ്മൾ ജസ്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് കാണുന്ന പോലെ ഇപ്പോൾ ഫോട്ടോ ഏരിയ ആണെങ്കിൽ പിറകിലെ ക്യാമറ, അതുപോലെ ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ കിട്ടുന്നു. ഇനി എങ്ങനെ നമ്മുടെ മെയിൻ ക്യാമറ നമുക്ക് സെൽഫി ക്യാമറയെ യൂസ് ചെയ്യാമെന്നുള്ളത് പരിശോധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും സെൽഫി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ജസ്റ്റ് അത് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ടേക്ക് സെൽഫി വിത്ത് റിയർ ക്യാമറ, ജസ്റ്റ് ഫോണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ കണ്ടില്ലേ നോർമൽ ലെൻസ്, അതുപോലെ അൾട്രാ വൈഡ് ലെൻസ്, 2x സൂം. ഇപ്പോൾ ഈ ഒരു മെയിൻ ക്യാമറ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സെൽഫി വീഡിയോയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു വ്ളോഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി പിക്ചർ സെൽഫി വേണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഫംഗ്ഷൻ കൂടി ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെനിക്ക് അത്യാവശ്യം ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫംഗ്ഷൻ കൂടിയാട്ടെ. ഇത് ചില ഫോണുകളിൽ നമ്മൾ കാണാൻ സാധിക്കുമെങ്കിൽ ഇതുപോലുള്ളത്, എങ്കിലും അത്യാവശ്യം ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഫോണിൽ തോന്നിയ ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നത്, ഇത്രയും വലിയ ഡിസ്പ്ലേ ഒക്കെ കൊടുത്തു, ഇത്രയും ഒരു സെറ്റപ്പിലൊക്കെ വന്ന ഫോണിൽ നമുക്ക് S Pen യൂസ് ചെയ്യാനാവുന്നില്ല എന്നൊരു ചെറിയൊരു നെഗറ്റീവ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പോരായ്മ എനിക്കത് ഫീൽ ചെയ്തത്. കാരണം S Pen കൂടി ഇതിൽ ഉണ്ടായിരുന്നെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കാറ്. കാരണം ഇത്രയും വലിയൊരു ടാബ്ലറ്റ് സൈസുള്ള ഒരു ഫോണിൽ നമുക്ക് S Pen ഉപയോഗിച്ച് പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. എനിവേ നെക്സ്റ്റ് ഇറങ്ങുന്ന ഫോണിൽ അതെന്തായാലും തീർച്ചയായിട്ടും ഉൾപ്പെടുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഫ്യൂച്ചറിൽ ഇനി ഇതുപോലുള്ള ഫോണുകളാണ് ഇനി അങ്ങോട്ട് ഇറങ്ങുക. കാരണം ഈവൻ ആപ്പിൾ പോലും ഇതിനുള്ള പാറ്റന്റ് എടുത്തു, അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നൊക്കെ നമ്മൾ ലീക്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എനിവേ സാംസങ് ഫോൾഡ് ടു എന്ന് പറയുന്ന അത്യാവശ്യം ഒരു അടിപൊളി ഫോണാണ്, അത്യാവശ്യം നല്ല വളരെ മികച്ച ഫോണാണ്. പക്ഷെ ഒരു അല്പം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇത് എത്രത്തോളം
അഫോർഡബിൾ ആണെന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി ഫ്യൂച്ചറിൽ ഇൻഷാല്ലാ ചിലപ്പം വളരെ വില കുറഞ്ഞ രീതിയിൽ ഇങ്ങനെയുള്ള ഫോൾഡബിളും കാര്യങ്ങളൊക്കെ ലഭിക്കും. ഇനിവേ എവിടെയെങ്കിലും നമുക്ക് വില കുറഞ്ഞ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺസ് എല്ലാ രീതിയിലൊക്കെ നമുക്ക് ഈ ഫോണ് കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാം. കാരണം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോണാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാൻ സാധിക്കും. ഒരേ സമയം നമുക്ക് ഫോണായിട്ടും ഒരേ സമയം നമുക്കിത് ടാബ്ലറ്റ് ആയിട്ടും യൂസ് ചെയ്യാമെന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്. സാംസങ് ഗാലക്സി സി ഫോൾഡ് 2 വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ടെക് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം വീഡിയോസും ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന് പ്രതീക്ഷയുടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.